السلام علیکم ورحمۃ اللہ وبرکاتہ. اعوذ باللہ من الشیطان الرجیم. بسم اللہ الرحمن الرحیم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا وعملوا الصالحات لَنُدْخِلَنَّهُمْ فِي الصَّالِحِينَ. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. എല്ലാവരും എണീറ്റ് നിൽക്കുക 2 മിനിറ്റ് നേരം. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر یا اللہ صلاۃ اللہ سلام اللہ علی طہ رسول اللہ صلاۃ اللہ سلام اللہ علی یاسین حبیب اللہ. സർവാദരണീയനായ പണ്ഡിതന്മാർ, നേതാക്കൾ, ഈ ഉറൂസ് പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നവർ, ശബ്ദം ശ്രവിക്കുന്ന കാരണവന്മാർ, ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ, അമ്മമാർ, സഹോദരിമാർ, നമ്മുടെ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ മുഹിബ്ബീങ്ങൾ, ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ്റെ ഉറൂസിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്, നല്ലൊരു തുടക്കമാണ്. അല്ലാഹു തുടർന്നുള്ള ദിവസങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന സൽക്കർമ്മങ്ങളായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആദരണീയരായ ഖുറത്തു സാദാത്ത് തങ്ങളവരുകൾ ശൈഖുന സൈനുൽ ഉലമാ ഉസ്താദ് അവരുകൾ, ശൈഖുന ഷറഫുൽ ഉലമാ ഉസ്താദ് അവരുകൾ നമുക്ക് ധാരാളം പറഞ്ഞു തന്നു, ദുആ ചെയ്തു തന്നു. അല്ലാഹു തആല ആ മഹാന്മാർ ഉൾപ്പെടെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും അവരെ സ്നേഹിക്കുകയും അവരെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും, നമുക്കും, നമ്മുടെ ഉമ്മ ബാപ്പമാർ, ഉസ്താദുമാർ, ഭാര്യ മക്കൾ, ശിഷ്യഗണങ്ങൾ, മുഹിബ്ബീങ്ങൾ, നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇങ്ങനെ നാമുമായി ബന്ധപ്പെടുന്നവർ, നാം അങ്ങോട്ട് ബന്ധപ്പെടുന്നവർ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും, വിശിഷ്യ ഇന്നത്തെ ഈ സദസ്സിൽ വന്നിരുന്ന് സഹകരിച്ചിട്ടുള്ള മുഴുവൻ പുരുഷന്മാർ, സ്ത്രീകൾക്ക്, ഗൾഫ് നാടുകളിൽ നിന്ന് ഈ പരിപാടി ലൈവായി കാണുന്ന പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിലായി ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ഒരു ചെറിയ സമയം മാത്രമാണ് സംസാരിക്കാൻ അവസരം ഉള്ളത്. ഞാൻ ഇന്നലെ കൊടക് ജില്ലയിൽ കൊണ്ടങ്കേരി മഖാം ഉറൂസ് പ്രഭാഷണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഈ പ്രഭാഷണം കഴിഞ്ഞ് നേരെ മൂടുബിദ്രയിൽ പോയി നാളെ വീണ്ടും ഇതേ വഴിക്ക് ഉളിയത്തടുക്ക ഒഗ്രാൾ പുത്തൂർ പരിസരത്ത് വേറെ ഒരു പ്രഭാഷണത്തിന് വരാനും ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ സംസാരം നിർത്തും. മഹാരഥന്മാരായ ഔലിയാക്കളെ കുറിച്ച് ധാരാളം ഇവിടെ നമ്മുടെ നേതൃത്വം, നേതാക്കൾ നമ്മോട് പറയുകയുണ്ടായി. മഹാന്മാരായ ഔലിയാക്കൾ, അവരോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ അല്ലാഹു ഇട്ടു തരാനുള്ള കാരണം രണ്ടാണ്. മഹാന്മാരായത് അല്ലാഹുവിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും ആ ഈമാനിലൂടെ നിർഗളിക്കുന്ന ധാരാളം സൽക്കർമ്മങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവന്നതുകൊണ്ടാണ്. അതിൽ പുരുഷ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, സ്ത്രീ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ധാരാളം മഹദിമാർ, ഉമ്മമാരെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉണ്ട്. ആ ഔലിയാക്കൾ അവരെ സ്നേഹിക്കുക സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ്. അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്, അല്ലാഹുവിനു വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിനു വേണ്ടി സ്നേഹിക്കാതിരിക്കുക. ഇത് ഈമാനിന്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെയാണ് സ്നേഹിക്കേണ്ടുന്നത്? അല്ലാഹു തആല സ്നേഹിക്കണം എന്ന് പറഞ്ഞവരെ സ്നേഹിക്കണം, അല്ലാഹു തആല ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം എന്ന് പറഞ്ഞവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല, ഇതുപോലെ എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. അമ്പിയാക്കൾ അവരേറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവരാണ്. ആ അമ്പിയാക്കളിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉയർന്ന സ്ഥാനത്തിൽ വിരാജിക്കുന്ന മഹാനാണ്. ഔലിയാക്കളും ഇതര മനുഷ്യരെ പോലെയല്ല. ഔലിയാക്കൾക്ക് അല്ലാഹു തആല വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല, എല്ലാ വസ്തുക്കളും ഒരുപോലെയല്ല. ഔലിയാക്കൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിന് വലിയ പവറാണ്. ഒരു സാധാരണ ഒരു കടയിൽ ഉള്ള ഒരു എണ്ണ, ആ എണ്ണ അതൊരു സാധാരണ എണ്ണയാണ്. അതേസമയം ആ എണ്ണയെ ഔലിയാക്കളുടെ ദർബാറിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് ബറക്കത്തുള്ള എണ്ണയായി. ഒരു ഷെട്രിന്റെ കടയിൽ, ഒരു സാധാ മനുഷ്യന്റെ കടയിൽ വെച്ചിട്ടുള്ള ഒരു എണ്ണ, അത് ഔലിയാക്കളുടെ ചാരത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് വലിയ ബറക്കത്തുള്ള എണ്ണയായി. എന്തേ കാരണം? അത് സഹവാസം കൊണ്ട് ബറക്കത്ത് കിട്ടിയതാണ്. ഔലിയാക്കളെ അടുത്ത് വെച്ചപ്പോൾ ആ സഹവാസം കൊണ്ട് ബറക്കത്ത് കിട്ടി. ഇതുപോലെ ഒരു നായ, നിങ്ങൾ നോക്ക്, ആ നായയുടെ പേര് ഖുത്മീർ എന്നാണ്. ആ നായ സ്വർഗത്തിലാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്തേ കാരണം? അത് സാധാരണ ഒരു നായയല്ല, ബഹുമാനമുള്ള നായയാണ്. അപ്പൊ നായക്ക് പോലും ബഹുമാനം കിട്ടാനുള്ള വഴിയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആ നായക്ക് ബഹുമാനം കിട്ടാൻ കാരണം നായ സുബഹി കൃത്യമായി നിസ്കരിച്ചതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വലാത്തിന്റെ മജ്ലിസിൽ നായ പങ്കെടുത്തത് കൊണ്ടല്ല, ഏതെങ്കിലും ഒരു ദിക്റിന്റെ മജ്ലിസിൽ നായ പങ്കെടുത്തത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 7 ചെറുപ്പക്കാരായ ഔലിയാക്കൾ, ആ ഔലിയാക്കളെ ഈ നായ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ നിൽക്കുകയും കാവൽ നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ്. ഇതിന്റെ അർത്ഥം ഔലിയാക്കളെ സ്നേഹിച്ചാൽ മാത്രം മതി, ഒരു നേരം നിസ്കരിക്കണ്ട എന്നല്ല. ചില മനുഷ്യന്മാർ അങ്ങനെയുണ്ട്, അവർ സിയാറത്തിന് വലിയ ഉഷാറാണ്, ഔലിയാക്കളെ ദർബാറിൽ വന്നിരിക്കാൻ വലിയ ഉഷാറാണ്, പക്ഷേ ചിലപ്പോൾ നിസ്കരിക്കില്ല. അങ്ങനെ ആകരുത്. നായയെ പോലെയല്ല മനുഷ്യൻ. നായയോട് നിസ്കാരം കൊണ്ടുള്ള കൽപ്പനയില്ല, അതേസമയം മനുഷ്യനോട് നിസ്കാരം കൊണ്ട് കൽപ്പനയുണ്ട്. ആ നിസ്കാരം സമ്മാനമായി കിട്ടിയ മാസമാണ് പരിശുദ്ധ റജബ് മാസം. ആ റജബ് മാസത്തിലാണ് നാം ഉള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സഹവാസം കൊണ്ട് വലിയ മഹത്വം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ശാഫഈ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുറൈശി തറവാട്ടിലെ ഒരു പണ്ഡിതൻ ഉണ്ട്, തങ്ങൾ കേവലം ഒരു തങ്ങളല്ല, ആലിമാണ്, തങ്ങന്മാർക്ക് വലിയ പവറാണ്, ചെറിയ പവറൊന്നുമല്ല. അത് ഏത് തങ്ങളായാലും പാന്റും ടീഷർട്ടും ധരിക്കുന്ന തങ്ങളാണെങ്കിലും തങ്ങൾക്ക് തങ്ങളുടേതായ മഹത്വമുണ്ട്. അതേ സമയം ആ തങ്ങളൊരു ആലിമും കൂടിയാണെങ്കിലോ ആ തങ്ങൾക്ക് രണ്ട് സ്ഥാനം കിട്ടി. ഒന്ന് തങ്ങളാണെന്ന ബഹുമാനവും മറ്റൊന്ന് ആലിമാണെന്ന ബഹുമാനവും. സുഹൃത്തുക്കളെ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ബഹുമാനം കിട്ടിയ മഹാനാണ് മദ്ഹബിന്റെ ഇമാമായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ശാഫിഈ ഇമാമിനെ കുറിച്ചാണ് തങ്ങന്മാരെ കൂട്ടത്തിലൊരു പണ്ഡിതൻ, ആ പണ്ഡിതൻ ഭൂമിയൊട്ടാകെ ഇൽമു കൊണ്ട് നിറക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ന് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാര് മുഴുവനും പറഞ്ഞു. ആ ശാഫിഈ ഇമാമിന് ഇൽമിന് കുറവില്ല, ആലിമാണ്. ശാഫിഈ ഇമാം വലിയ സയ്യിദാണ്, വലിയ ആബിദാണ്, ഒരുപാട് ഇബാദത്തെടുത്ത് ജീവിച്ച മഹാനാണ്. പക്ഷേ ആ ശാഫിഈ ഇമാമിന് തോന്നിയില്ല, ഞാനൊരു തങ്ങളായതുകൊണ്ട് മറ്റുള്ള സ്വാലിഹീങ്ങളെ സ്നേഹിക്കണമെന്നില്ല, ഞാനൊരു ആലിമായതുകൊണ്ട് മറ്റുള്ള മഹത്തുക്കളെ സ്നേഹിക്കണമെന്നില്ല, ഞാനൊരു ആബിദായതുകൊണ്ട് മറ്റുള്ള മഹാന്മാരെ സ്നേഹിക്കണമെന്നില്ല, ശാഫിഈ ഇമാമിന് തോന്നിയില്ല. ശാഫിഈ ഇമാം മനസ്സിലാക്കിയത് എനിക്കെന്റെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണോ, എന്നാൽ അതിനേറ്റവും പ്രധാനപ്പെട്ട വഴി ഏതാണ്? ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു. ശാഫിഈ ഇമാം പറയാം, ഇവിടെ ചില ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ചില ആളുകളും അവർ സ്വാലിഹീങ്ങളുമായി ഒരു ബന്ധമില്ല, അവർക്ക് ഔലിയാക്കളെ തീരെ കണ്ടുകൂടാ. ഞാനിപ്പോ ഈ അടുത്ത് വാട്സപ്പിൽ ഒരു ക്ലിപ്പ് കേട്ടു. ഇനിയിപ്പോ എല്ലാം വാട്സപ്പിൽ വരുന്ന കാലല്ലേ, ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങളെ വോട്ട് രേഖപ്പെടുത്തണം എന്ന് ഞാൻ പറയില്ല, അങ്ങനെ പറയാനുള്ള വേദിയും അല്ല, അങ്ങനെ ഒരു വേദിയിൽ കയറി പ്രസംഗിക്കാൻ യോജിച്ചതും അല്ല. അതേ സമയം ഇപ്പോ ഒരു ചങ്ങാതിയുടെ വോയിസ് കേട്ടു. ആ വോയിസിൽ പറയുന്നത് എല്ലാ മക്ബറകളെ തച്ചുടച്ചാൽ ഇന്ന പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യുന്നു. സുബ്ഹാന ജല്ല. അപ്പൊ ഒരാൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ മാനദണ്ഡം ഔലിയാക്കളെ, മറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളെ മക്ബറകൾ തച്ചുടക്കുക എന്ന വാക്ക് ഒരു മുസ്ലിം എന്ന പേര് പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യന്റെ നാക്കിൽ നിന്ന് വരിക എന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റിയതല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഹിദായത്ത് അല്ലാഹു തആലയാണ് കൊടുക്കുന്നത്. വേറെ ഒരാൾ പ്രസംഗിച്ചു, നമ്മുടെ കേരളത്തിൽ പ്രസംഗിച്ചതാണ്. ഇത് കേരളത്തിന്റെയും കർണാടകയുടെയും ഏകദേശം അതിർത്തി ആയതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നതിന് അതിനൊരു മഹത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, കുറേ മുമ്പ് ജീവിച്ചുള്ള പ്രായമുള്ള ഒരു പുത്തനാശയക്കാരനാണ്, ഇന്നതേ ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ പുത്തൻവാദികളൊക്കെ മൗലൂദും മാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം അദ്ദേഹം പ്രസംഗിക്കുമ്പോ പറയാണ്, ഈ ഞാനെങ്കാലും ഗതാഗത മന്ത്രിയായാൽ, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയാൽ, ഈ NH-ൽ സ്ഥിതി ചെയ്യുന്ന, പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന മക്ബറകൾ മുഴുവനും ഞാൻ തച്ചുടച്ച് അതിനെ നാഷണൽ ഹൈവേ ആക്കി മാറ്റും എന്നാണ്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണ്. ചിലർക്ക് അങ്ങനെ ഒരു ആഗ്രഹം, വേറെ ചിലർക്ക് വേറൊരു ആഗ്രഹം. ഇങ്ങനെ ആഗ്രഹങ്ങളുടെ ലോകമാണ് ഈ ദുനിയാവ്. സുഹൃത്തുക്കളെ, സത്യത്തിൽ അവർക്ക് ഈമാനില്ലാത്തത് കൊണ്ടാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലാഹു തആല സ്നേഹിക്കാൻ പറഞ്ഞവരെ സ്നേഹിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അത് എല്ലാവർക്കും കിട്ടൂല. അല്ലാഹു തആല പ്രത്യേകമായി തൗഫീഖ് കിട്ടിയവർ നൽകിയവർക്ക് മാത്രമേ അതൊക്കെ കിട്ടുകയുള്ളൂ. ശാഫിഈ ഇമാം ഇൽമിന് കുറവില്ല, ഇബാദത്തിന് കുറവില്ല, തങ്ങളല്ലാഞ്ഞിട്ടില്ല, തങ്ങളുമാണ് എല്ലാം ആയിട്ടും ശാഫിഈ ഇമാമിന്റെ വാക്കൊന്ന് നോക്കൂ. ഉഹിബ്ബുസ് സാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുകയാണ്. സ്വാലിഹീങ്ങൾ എനിക്ക് വേണ്ട എന്നില്ല, എനിക്ക് സ്വാലിഹീങ്ങൾ വേണം. ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കൂല എന്നില്ല, എനിക്ക് സ്വാലിഹീങ്ങൾ വേണം. ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു. തങ്ങൾ വരുമ്പോ തങ്ങളെ കൈപിടിച്ച് ചുംബിക്കുന്നു, ഉസ്താദ് വരുമ്പോ ഉസ്താദിന്റെ കൈപിടിച്ച് ചുംബിക്കുന്നു. എന്തേ കാരണം? ഓ, ഇയാള് വലിയ തങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്, ഉസ്താദിനെ ബഹുമാനിക്കുന്ന ആളാണ് എന്ന് പറയാനൊന്നും അല്ല, മറിച്ച് ലഅല്ലി അൻ അനാല ബിഹിം ശഫാ, എനിക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ഔലിയ റഹ്മത്ത് കിട്ടണം, ശഫാഅത്ത് കിട്ടണം, ആ സ്വാലിഹീങ്ങളുടെ ശുപാർശ കിട്ടണം. ഓ ചിറത്തുള്ള മുഅ്മിനീങ്ങളെ, എന്റെ സംസാരം വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, ഈ ഉച്ചിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുകൾ, അവരെ നമ്മൾ സ്നേഹിക്കുന്നു. അവരെ ഉറൂസിന് ക്ഷണിച്ചപ്പോ ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ വന്നു, നിങ്ങളെല്ലാവരും ഇവിടെ വന്നു. ഇവിടത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഉറൂസിന് വേണ്ടി അധ്വാനിച്ചു, ദിവസങ്ങളോളം ഉറക്കം വഴിച്ചു, ഇവിടെയുള്ള ഉസ്താദുമാരെ നേതൃത്വം കൊടുത്തു. ഓ ഉമ്മമാരെ, നിങ്ങൾ ഇവിടെ വന്നിരുന്നു. അവന്റെ ഒഴിവാട്ട്, അവന്റെ കച്ചവടം, ദോഷം ചെയ്യലാണ്. ഏത് സമയത്തും തെറ്റിന്റെ പിന്നാലെ പോകുന്നവനാണ് അവനെ ഞാൻ വെറുക്കുകയാണ്. അതേസമയം ആ വിഷയത്തിൽ ഞാനും അവന് സമാണ് എന്ന് പറഞ്ഞാൽ ഞാനും ചിലപ്പോ തെറ്റ് ചെയ്യുന്നവനായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശാഫിഈ ഇമാം തെറ്റ് ചെയ്യുന്നല്ല, മറിച്ച് ശാഫിഈ ഇമാമിന്റെ വിനയമാണത്. മഹാന്മാർക്ക് അഹങ്കാരമില്ല, ഔലിയാക്കൾക്ക് കിബറില്ല, ഞാൻ വലിയവനാണെന്ന ചിന്തയില്ല. സുഹൃത്തുക്കളെ, ഔലിയാക്കൾ ഔലിയാക്കളായത് അവരെ ഇബാദത്ത്, അതാ നമ്മുടെ പ്രഭാഷണത്തിനൽപ്പം ആളുകൂടിയാൽ അതിന്റെ പേരിൽ നമ്മുടെ മനസ്സിലെ അഹങ്കാരം വന്നുകൂടാ, ഇരിക്കൂടാ. ഒരാളോടും വിദ്വേഷം, വിനയം. ഞാൻ തെറ്റ് ചെയ്യുന്നവരൊക്കെ ഞാൻ വെറുക്കുകയാണെങ്കിലും ഞാൻ ചിലപ്പോ അവനെ പോലെയാണ് എന്ന് പറഞ്ഞാലോ ശാഫിഈ ഇമാം തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്, പിന്നെ എന്തിനാണ് ഞാൻ അയാളെ പിന്തുടരേണ്ടതെന്ന് ചിന്തിക്കാൻ പാടില്ല. അത് വിനയമാണ്. മഹാന്മാര് നല്ല സൂക്ഷ്മതയോട് ജീവിച്ച മഹാന്മാരാണ് അല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കും. അല്ലാഹുവിന്റെ തീരുമാനമാണ് ഇത്ര പേര് മരിക്കണം, ഇസ്ലാമിൽ ജനങ്ങൾ ഒഴുകി വരാം. അത് അല്ലാഹുവിന്റെ തീരുമാനം, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു തആല അവരെയൊക്കെ ശുഹദാക്കളിൽ പെടുത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെ നമ്മുടെ പ്രവർത്തനം കണ്ടിട്ടാണ് ഔലിയാക്കൾ. അതുകൊണ്ടാണ് മഹാന്മാരെ കിതാബിലൊക്കെ എഴുതി വെച്ചത് കാണാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുപ്പക്കാരാ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം പേരല്ല. നിന്റെ പേരെന്താണ്? പേര് മുസ്ലിമിന്റെ പേരാണ്. നിന്റെ വീട് പേരെന്താണ്? വീട്ടിന്റെ പേര് റഹ്മത്ത് മൻസിൽ, ബർക്കത്ത് മൻസിൽ, ഇസ്സത്ത് മൻസിൽ, ആഫിയത്ത് മൻസിൽ, സലാമത്ത് മൻസിൽ. ഒരു റഹ്മത്തും ഉണ്ടാവില്ല, ഒരു ബർക്കത്തും ഉണ്ടാവില്ല, ഒരു ഇസ്സത്തും ഉണ്ടാവില്ല, ഒരു ആഫിയത്തും ഉണ്ടാവില്ല. പക്ഷെ വീട് അതിന്റെ പേരാണ്. അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞാൽ വീടിന് ആ പേര് വെക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞിടത്തും, മറിച്ച് ഇസ്ലാം കാണേണ്ടുന്നത് നമ്മുടെ നടത്തത്തിലാണ്, നമ്മുടെ സംസാരത്തിലാണ്, നമ്മുടെ സ്വഭാവത്തിലാണ്. ആരെ കാണുമ്പോഴും ഒരു പുഞ്ചിരി, ഒരാളോടും വെറുപ്പ് തോന്നിപ്പോകരുത്, ദേഷ്യം വന്നു പോകരുത്. അതാണ് ഔലിയാക്കളുടെ സ്വഭാവം. അപ്പോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഔലിയാക്കളുടെ മഖ്ബറകൾ കാണിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞു. എന്താ ഔലിയാക്കളുടെ മഖ്ബറ കാണിച്ചു കൊടുത്താൽ മോൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്, ചുറ്റും ഇങ്ങനെ ചുക്കുബുക്ക് ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണോ ഇസ്ലാം? പിന്നെന്താ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പറഞ്ഞതിന്റെ അർത്ഥം ആ ഔലിയാക്കളെ ധാരാളം ആളുകൾ സ്നേഹിക്കുന്നു, ഔലിയാക്കളെ സിയാറത്തിന് വരുന്നു, ഔലിയാക്കൾക്ക് വേണ്ടി സദസ്സിൽ വന്നിരുന്നു കൊടുക്കുന്നു. Inde karanum awliyaakale snehikan karanum. Ipeda marapatte kadakkenna mahan namukku paisa thannitte njan merichaalum. Ningal ende urusu kazhikkanennu paranjathu kondanu urusu kazhikkanadalla. അവരോട് നമുക്ക് സ്നേഹം വന്നുപോയി കാരണം എന്താണ് അവരെ ജീവിതം അങ്ങനെയാണ് അവരെ ജീവിതം അങ്ങനെയായിരുന്നു ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ തങ്ങൾ അവരുകളതാ ഹജ്ജിന് പോയപ്പോ രാത്രി ഫുള്ളായി ഇബാദത്താണ് അത് ഹജ്ജിന് പോകാത്ത സമയത്തും അങ്ങനെയാണ് രാത്രി ഫുള്ളായിട്ട് ഇബാദത്താണ് ഇബാദത്താണ് ഏത് സമയവും രാത്രി ഇബാദത്താണ് ചെറുപ്പക്കാരാ നമുക്ക് നട്ടപ്പാതിരക്കണീറ്റ് ഒരു രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്നില്ല ഉമ്മമാരെ മണിക്കൂറുകളോളം കാക്കയെ പോലെ ഗസാലി ഇമാം പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് കാക്കയുടെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല കാക്കയുടെ സ്വഭാവം അത് പകൽ സമയം ഫുള്ളായിട്ട് അങ്ങനെ വലസും പിന്നെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് രാത്രിയാണ് വീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ വീട്ടിലേക്ക് കൂട്ടിലേക്ക് മടങ്ങി വരുന്നത് രാത്രി സമയത്തൊന്നും കാക്കനെ കാണാറില്ല ഇപ്പൊ എവിടെയെങ്കിലും ഒരു കാക്കനെ കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പകൽ ഇവിടെ എത്ര കാക്ക ഉണ്ടാവും ആ കാക്കയെ പോലെ ആകരുത് സ്ത്രീകള് അവര് കൂടുതലും വീടുകളിൽ ഒരുമിച്ച് കൂടാനുള്ള മനസ്സ് കാണിക്കണം കാരണം വീട്ടിന്റെ ഉള്ളിൽ ഉമ്മമാർ ഒതുങ്ങിയാൽ അവർക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത യോദ്ധാക്കളുടെ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മമാരെ നിങ്ങൾ വീട്ടിൽ ഇരുന്നാ മതി ഖുർആൻ ഓതിയാൽ അത് എക്സ്ട്രാ പ്രതിഫലാണ് ദിക്ർ ചൊല്ലിയാൽ എക്സ്ട്രാ പ്രതിഫലാണ് സ്വലാത്ത് ചൊല്ലിയാൽ എക്സ്ട്രാ പ്രതിഫലാണ് വീട്ടിലിരുന്നിട്ട് നിസ്കരിച്ചാൽ എക്സ്ട്രാ പ്രതിഫലാണ് അതേസമയം വീട്ടിൽ ഇരുന്നാ മാത്രം തുദിരിക്കു അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത യോദ്ധാക്കളുടെ പ്രതിഫലം വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീകൾക്കുണ്ട് ഇതങ്ങനെ ഒന്നുമില്ല ഇത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുമോ എന്ന് കാത്തിരിക്കുകയാണ് എന്നിട്ട് വീട്ടിന്റെ പുറത്തേക്ക് പോകാൻ പോകുമ്പോഴോ മാന്യമായിട്ട് പോകാറില്ല ഇങ്ങനെ ഒരു ബാഗെല്ലാം ഇട്ടിട്ട് പടച്ചറബേ ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ട് ഇന്ന് സോണിയാഗാന്ധിയാ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ പോവാണ് എന്തിനാ ഉമ്മമാരെ അതിന്റെ ആവശ്യം അങ്ങനെ റോട്ടിലൂടെ പോകുമ്പോൾ മൊബൈൽ സംസാരിച്ചു കൊണ്ട് പോകുന്ന ഇത്ര സ്ത്രീകളാണുള്ളത് ഇരിക്കട്ടെ ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അച്ചടക്കം വേണം ലജ്ജ വേണം അത് ഈമാനിന്റെ ഭാഗമാണ് മുൻഗാമികളായ മഹതിമാരൊക്കെ മഹതിമാരായത് ഈമാനിന്റെ ഭാഗമായ ലജ്ജ അവർക്കുള്ളത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പുത്തനാശയക്കാർ വന്നിട്ട് അവരിങ്ങനെ ആ ടെന്റിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോ താജുൽ ഉലമ ഏത് സമയത്തും അവിടെ ഇബാദത്ത് ചെയ്യാൻ എല്ലാരും പുത്തനാശയക്കാരാകുന്നത് പുത്തനാശയക്കാരാകണമെന്ന് കരുതിയിട്ടല്ല ചില മനുഷ്യന്മാര് വഞ്ചനയിലും ചതിയിലും പെട്ടുപോയിട്ട് അങ്ങനെ ആകുന്നവരുണ്ട് അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് തരട്ടെ അപ്പൊ ഇത് കണ്ടപ്പോ ഈ സ്ത്രീ ഈ താജുൽ ഉലമ കൂടെ ഉള്ളവരോട് വന്നിട്ട് പറഞ്ഞു ഞാന് നമ്മുടെ ഒരു അമീറുണ്ട് പുത്തനാശയക്കാരനായ അമീർ അയാളെയും ഞാൻ വിലയിരുത്തി നിങ്ങൾ അമീറിനെ വിലയിരുത്തി ഞങ്ങൾ അമീറിന്റെ അവസ്ഥ അയാളെ വിളിച്ചു ഉണർത്തുന്നത് നിസ്കാരത്തിന് ഞങ്ങളാണ് ഞങ്ങളല്ല അയാൾ വിളിച്ചുണർത്തുന്നത് അയാളെ ഞങ്ങളെ വിളിച്ചു ഉണർത്തുന്നത് അതേ സമയത്ത് നിങ്ങൾ അമീറിനെ കണ്ടു ഈ ശൈഖ് ഇത്രയും വലിയ മഹാൻ ഇദ്ദേഹം ഉറങ്ങാറില്ല ഇബാദത്ത് കൊടുക്കുന്നു നിങ്ങളെ ഇദ്ദേഹം വിളിച്ചുണർത്തുന്നു ഇത് വല്ലാത്ത ശൈഖാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പ്രസ്ഥാനം വിടുകയാണ് ഞങ്ങൾ ഈ ശൈഖിന്റെ പിന്നാലെ വരികയാണ് ഞാൻ പറഞ്ഞത് മഹാന്മാരാണ് റഈസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ കണ്ണിയത്ത് ഉസ്താദ് മാർക്കറ്റിൽ പോയി നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു 2 മീൻ എങ്ങനെ എക്സ്ട്രാ കിട്ടുമെന്നാണ് അല്ലേ ഒരു 100 രൂപക്ക് മീൻ വാങ്ങുമ്പോൾ ഒരു 2 മീൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ എങ്ങനെ കിട്ടുമെന്നാണ് കണ്ണിയത്ത് ഉസ്താദ് മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയപ്പോ മത്സ്യം വാങ്ങാൻ വേണ്ടി പോയതാണ് കണ്ണിയത്ത് ഉസ്താദ് തന്നെ പോകും അങ്ങനെ മത്സ്യം വാങ്ങാൻ വേണ്ടി പോയപ്പോ എത്രയാണെന്ന് ചോദിച്ചു അത് രൂപക്ക് ഇത്രയാണ് 10 10 ആണെന്ന് ആണോ ആ എന്നാ പിന്നെ ആയിക്കോട്ടെ അന്ന് പഴയ കാലത്ത് അങ്ങനെയാണല്ലോ അന്നത്തെ 1 രൂപക്ക് നല്ല മഹത്വം ഉണ്ട് നല്ല വിലയുണ്ട് ഇരിക്കട്ടെ കണ്ണിയത്ത് ഉസ്താദ് ഇതുമായിട്ട് മടങ്ങി വീട്ടിൽ വന്ന് നോക്കുമ്പോ 12 ഉള്ളത് പൊതിയിൽ 10 എന്നാണ് പറഞ്ഞത് ഉള്ളത് 12 നമ്മളാണെങ്കിൽ എന്താ പറയും മിണ്ടണ്ട ഉസ്ക് തമ്മെടുക്കണ്ട കിട്ടിയതങ്ങ് കിട്ടിയെന്നല്ലാതെ അതുകൊണ്ട് മിണ്ടാൻ പോകണ്ട കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ചിന്തിച്ചില്ല ഞാൻ ഈ രണ്ട് മത്സ്യം പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് അത് ചിലപ്പോ ആ മനുഷ്യൻ അബദ്ധത്തിൽപ്പെട്ട് ഇട്ടുപോയാലോ അതുകൊണ്ട് ഈ പൊതിയുമായിട്ട് നേരെ മടങ്ങിപ്പോയി മാർക്കറ്റിൽ നടന്നിട്ട് പോയിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിനേക്കാളും കൂടുതലുണ്ടല്ലോ 12 ഉണ്ടല്ലോ 10 ആണല്ലോ പറഞ്ഞത് 12 ഉണ്ടല്ലോ അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ബഹുമാനിച്ചിട്ട് തന്നതാണ്, 10 തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദ് ആയതുകൊണ്ട്, നിങ്ങളൊരു ഉസ്താദ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 2 കൂടുതൽ തന്നതാണ്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, അത് നീ ആദ്യം തന്നെ പറയണ്ടേ, ഞാൻ മനസ്സിലാക്കിയത് നീ അബദ്ധത്തിൽ എക്സ്ട്രാ കൂടുതൽ ഇട്ട് തന്നതാണെന്നല്ലേ. സുഹൃത്തുക്കളെ, ഇതുപോലെ അവർ നല്ല സൂക്ഷ്മതയോടെ ജീവിച്ച മഹാന്മാർ. ആ മഹാന്മാരെ ജീവിതം എങ്ങനെയാണ്? അവർ ധാരാളം അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ടല്ലേ മഹാന്മാര് ലോകത്തോട് യാത്ര പറയുമ്പോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖാഫൂ വലാ തഹ്സനൂ വബശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തൂഅദൂ. ഓ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ സന്തോഷിക്കൂ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് കേട്ടോ. ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ. അങ്ങനെ വഫാത്താകുന്ന സമയത്ത് മഹാന്മാർ, സ്വർഗം കൊണ്ട് സന്തോഷം കിട്ടിയ മഹാന്മാരാണ്. അതുകൊണ്ടാണ് ആ മഹാന്മാരോട് ചോദിച്ചാൽ അവർ നമ്മെ സഹായിക്കൂ. മഹാന്മാരോട് പോയി സങ്കടം പറഞ്ഞാലോ ആ മഹാന്മാര് നമ്മെ കൈവിടില്ല. കൈവേദന ഉണ്ടായപ്പോ മഹാന്മാരടുത്ത് പോയിട്ട് കൈവേദന ഉണ്ടെന്ന് സങ്കടം പറഞ്ഞാൽ മഹാന്മാരത് മാറ്റിത്തരും. അവർക്ക് അങ്ങനെയുള്ളൊരു പവർ കൊടുത്തത് ആരാണ്? പവർ കൊടുത്തത് അല്ലാഹു തആലയാണ്. ഇങ്ങനെ ധാരാളം മഹാന്മാരില്ലേ, അല്ലാഹു തആല അവർക്ക് ധാരാളം പവർ കൊടുത്തു. ആ പവർ കൊടുത്തത് അല്ലാഹു തആലയാണ്. അത് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. യസീദു മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല ധാരാളം കൊടുക്കും. നിങ്ങൾ നോക്ക്, നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം മടക്കി ഭരിച്ച ഭരണാധികാരിയല്ലേ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന രാജ്ഞിയാണ് ബൽഖീസ് രാജ്ഞി. ആ ബൽഖീസ് രാജ്ഞിക്ക് വലിയ ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന്റെ അകത്ത് വലിയ സിംഹാസനമുണ്ട്. ആ സിംഹാസനം ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അകത്തുള്ള സിംഹാസനം ആരാണ് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരിക, അതിനൊരു സമയം നിശ്ചയിച്ചു നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മനുഷ്യർ കീഴ്പ്പെട്ടിരുന്നു, ജിന്നുകൾ കീഴ്പ്പെട്ടിരുന്നു, മൃഗങ്ങളും പക്ഷികളും പറവകളും എല്ലാറ്റിനെയും എല്ലാവരെയും അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കീഴ്പ്പെടുത്തിയിരുന്നു. അങ്ങനെ വലിയ ഭരണം കാഴ്ചവെച്ച നബിയാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൻ നംൽ, ഉറുമ്പ് സൂറത്ത് എന്നാണ് അതിന്റെ പേര്. ആ സൂറത്തുൻ നംലിനെ അങ്ങനെയൊരു സൂറത്തിന്റെ പേര് വെക്കാനുള്ള കാരണം എന്താണ്? അതിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഉറുമ്പുമായി നടന്ന സംഭാഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു ഉറുമ്പിൻ കൂട്ടം ഇങ്ങനെ ആ റോഡ് വിട്ട് കടക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വരവ് കണ്ടപ്പോ ഉറുമ്പിന്റെ നേതാവ് കൂട്ടത്തോട് പറഞ്ഞു, വേഗമങ്ങ് നിങ്ങൾ മടങ്ങിക്കോളൂ. ഫലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു, സുലൈമാൻ നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സൈന്യം നിങ്ങളെ ചവിട്ടാതിരിക്കട്ടെ. ഇത് കേട്ടപ്പോഴേക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചുപോയി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ചില ഉമ്മമാർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. എന്താ ടെൻഷൻ ഉസ്താദേ? വീട്ടിലെപ്പോ നോക്കിയാലും ഉറുമ്പാണ്, അതുപോലെ അടുക്കളയിലെപ്പോ നോക്കിയാലും ഉറുമ്പാണ്, അതുപോലെ മരുന്ന് കൊണ്ടുവന്നിട്ട് എത്ര മരുന്നിറ്റിച്ചാലും ഉറുമ്പ് പോകണില്ല. 2 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ വീട്ടിൽ വല്ലാത്ത ഉറുമ്പിന്റെ ശല്യമാണ്. ചിക്കമംഗളൂർ ജില്ലയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു ചോദിക്കുകയാണ്, അപ്പൊ എന്താണ് അതിന് പരിഹാരം? ഇമാമിങ്ങൾ പഠിപ്പിച്ചു, ഈ ആയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഉറുമ്പ് പറഞ്ഞിട്ടുള്ള രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ആ ആയത്ത് ഉറുമ്പിന്റെ ശല്യമുള്ള സ്ഥലത്ത് എഴുതി ഒട്ടിച്ചാൽ പിന്നെ അവിടെ ഉറുമ്പിന്റെ ശല്യമില്ല. ഇമാമീങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. അങ്ങനെ ഓരോ ആയത്തിനും ഓരോ മഹത്വമുണ്ട്, ഓരോ സൂറത്തിനും ഓരോ മഹത്വമുണ്ട്. വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പണക്കമുണ്ടാകാൻ പാടില്ല എങ്കിൽ ആ വീട്ടിൽ എന്നും സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യണം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഭാര്യക്കും ഭർത്താവിന്റെ ഇടയിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല, എന്നും ഓതണം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വർത്തിലിൽ ഖുർആന തർതീല. എന്നും മുസമ്മിൽ സൂറത്ത് വീട്ടിൽ ഓതണം. ഉമ്മമാരെ, അത് ഓതിയാൽ നിങ്ങളുടെ അഭിപ്രായം ഭർത്താവിന്റെ അഭിപ്രായം ഒന്നാകും. അതാണ്. ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ മകളെ ആലോചന ഉണ്ടായിരുന്നു, മകൾക്ക് നല്ല ആലോചന വരുന്നു, പക്ഷേ മകളെ കല്യാണം നടക്കണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ? പൈസ എല്ലാം ഞെട്ടാണോ? പൈസ എല്ലാം ഞെട്ടൊന്നുമല്ല, എനിക്ക് പറ്റിയാൽ എന്റെ ഭാര്യക്ക് പറ്റൂല, എന്റെ ഭാര്യക്ക് പറ്റിയാൽ എനിക്ക് പറ്റൂല, രണ്ടാൾക്കും കൂടി പറ്റിയാലോ പറ്റണെങ്കിലോ വലിയ പ്രയാസം. ഞാൻ പറഞ്ഞു, നിങ്ങളെ മോൾക്കല്ലേ കല്യാണം, മോൾക്ക് പറ്റിയാൽ ഓക്കെ ആക്കിയാൽ പോരെ, നിങ്ങൾ വേറെ എന്തിനാ ചിന്തിക്കേണ്ട ആവശ്യം, നിങ്ങൾക്ക് കല്യാണിക്കാനല്ലോ. എന്നാലും ഉസ്താദേ ചിലപ്പോ എന്റെ ഭാര്യ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ ഓക്കെ ആക്കാൻ കഴിയണം, എന്തോന്നുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുക. അതേ സമയത്ത് ഞാൻ പറഞ്ഞാലോ ഭാര്യയും ഓക്കെ ആക്കണില്ല, ഭാര്യ ചിന്തിക്കണത് വേറെന്തോ ഉണ്ടെന്നാണ്. അങ്ങനെ തകരാറൊന്നും വരാതെ വീട്ടിൽ രണ്ടാൾ ഒരേ അഭിപ്രായത്തിലെത്തണോ? യായുഹൽ മുസമ്മിൽ സൂറത്ത് പാരായണം ചെയ്യണം. മരിക്കണ മുമ്പ് ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു തആല എല്ലാവർക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സാലത്തൂർ ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ഉസ്താദിന്റെ ഒരു വാദ കേട്ടിട്ട് ഉസ്താദ് ആ വാദിൽ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിന് പോകാൻ പിന്നെ ഒരു സൂറത്ത് പാരായണം ചെയ്യണമെന്നാണ്. ഞാനത് ജീവിതത്തിൽ പാരായണം ചെയ്യുന്നുണ്ട്, എനിക്ക് ഭാഗ്യം കിട്ടുമല്ലോ ഉസ്താദേ. ഞാൻ പറഞ്ഞു, ഭാഗ്യം കിട്ടും, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. സൂറത്തുൻ നബ എല്ലാ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, പുരുഷന്മാരോട് പറയട്ടെ, എന്നും മുടങ്ങാതെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നബ ഒരു ജുസ്ഇന്റെ ആ ഭാഗത്തുള്ളതാണല്ലോ സൂറത്തുൻ നബ. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഒരു വർഷം മുടങ്ങാതെ ഓതണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഓതിയാൽ അടുത്ത വർഷം തന്നെ ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടും. മുടങ്ങാൻ പാടില്ല. ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെച്ചതാണ്, റസഖഹുല്ലാഹുൽ ഹജ്ജ ഫി സനതി സാനിയ, രണ്ടാം വർഷത്തിൽ തന്നെ അല്ലാഹു തആല ഹജ്ജിന് പോകാൻ അവസരം കൊടുക്കും. ഇതുപോലെ മക്കളില്ലാത്ത ആളുകൾ, കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി മക്കളില്ല. ഞാൻ ഇസ്മിന്റെ പണി പറഞ്ഞു തരുന്നല്ല, ഞാൻ ആ പണിക്കാരനൊന്നും അല്ല. അതേ സമയത്ത് ഇമാമിങ്ങൾ ഓരോ ആയത്തിനും ഓരോ സൂറത്തിനുള്ള മഹത്വം ഓരോ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു, സുബഹി നിസ്കാരത്തിന്റെ, ഫർദ് നിസ്കാരത്തിന്റെയും സുബഹിയുടെ മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരത്തിന്റെ ഇടയിൽ ഒരു 41 തവണ ഫാത്തിഹ 41 ദിവസം മുടങ്ങാതെ ഓതിയാൽ റസഖഹുല്ലാഹു ദുരിയ, അല്ലാഹു തആല അവർക്ക് സന്താന ഭാഗ്യം കൊടുക്കും എന്ന് ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെച്ചത് കണ്ടത് പറഞ്ഞാൽ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, നിധി എവിടെയാണെന്ന് പറയാൻ പറ്റൂലല്ലോ, ഏതിലാണ് നിധി എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഇതും കൂടി ഒന്ന് പ്രയത്നിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ, ആ സൂറത്തുൽ നംൽ അതിൽ ഈ പറഞ്ഞ ആയത്ത് എഴുതി വെച്ചാൽ ഉറുമ്പിന്റെ ശല്യം ഇല്ല. ഇതുപോലെ ഉമ്മമാരെ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് കിട്ടണോ? ചില സ്ത്രീകളുണ്ട്, അവരെ കുറിച്ച് നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും വലിയൊരു സന്തോഷം വേറല്ല. അവരിങ്ങനെ ആഗ്രഹിക്കുന്നത് അതാണ്. അതുകൊണ്ട് നിങ്ങളൊരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോ പുതിയാപ്പിളന്റെ കൈ പിടിച്ച്, പുതിയാപ്പിളെന്ന് പറഞ്ഞാൽ വീട്ടുകാരന്റെ കൈ പിടിച്ചിട്ട്, ഓ നല്ല ഭക്ഷണം കേട്ടോ, വല്ലാത്തൊരു ടേസ്റ്റുള്ള ഭക്ഷണം, ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാല് ആ വീട്ടിലെ സ്ത്രീക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല രുചി വേണോ? ഇതുപോലെ തന്നെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോ നമ്മൾ കുറഞ്ഞ ഇത്ര പേര് നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കും. അതേ സമയത്ത് കല്യാണത്തിന് അതൊരു കോളേജിന്റെ അടുത്താണുള്ളത്, നമ്മൾ വിളിക്കാത്ത കുറെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്മാരൊക്കെ കല്യാണത്തിന് വന്നു. അങ്ങനെ അവർ നേരത്തെ വന്നതുകൊണ്ട് പിന്നീട് നമ്മൾ ഔദ്യോഗികമായി വിളിച്ച ആളുകളോ അവർക്ക് വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഇല്ലാതായി പോയി. അങ്ങനെ ഭക്ഷണം ഇല്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ കല്യാണ വീടുകളുണ്ട്, കല്യാണ മണ്ഡപമുണ്ട്. ഞാൻ പറഞ്ഞതേ, അങ്ങനെ ഒരു പ്രയാസം വരാതിരിക്കണമെങ്കിൽ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവർക്കും കിട്ടണമെങ്കിൽ ഉമ്മമാരെ, നിങ്ങൾക്കൊരു സൂറത്ത് പാരായണം ചെയ്യാം. പണ്ഡിതന്മാർ കിതാബിൽ പഠിപ്പിച്ചു, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലേക്ക് നിങ്ങളൊന്ന് ഊതണം. എങ്ങനെ ഊതണം? എങ്ങനെങ്കിലും ഊതിയാ പോരാ. പരിശുദ്ധ ഖുർആനിലെ രണ്ട് സൂറത്തുണ്ട്. ഒന്ന് സൂറത്ത് ഖുറൈശ്, ഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്. آ سورت پدنن تبن اودیٹو آ پاترتلے کن اودنم رنڈا مدائی امامی انگل برن سورت القدر انا انزلناہ فی لیلت القدر وما ادراک ما لیلت القدر آ سورت اور تبن اودیٹ ادر اودنم എന്നാൽ നല്ല ബറക്കത്തുള്ള ഭക്ഷണമാണ് കേട്ടോ. അത് ഉമ്മമാർക്ക് ജീവിതത്തിൽ ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇടയ്ക്ക് വെച്ച് സൂചിപ്പിച്ചതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം സൈന്യത്തോട് ചോദിക്കുകയാണ്, യാ അയ്യുഹൽ മലഉ, ഓ കൂട്ടമേ, അയ്യുക്കും യഅതീനി ബിഅർശിഹാ, ആരാണ് ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലുള്ള സിംഹാസനമില്ലയോ അതിനെ ആരാണ് എന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്? ഖബല അയ്യതൂനി മുസ്ലിമീൻ, ബൽഖീസ് രാജ്ഞിയും മണികളും എന്റെ അടുത്തേക്ക് മുസ്ലിമായി വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ അവർ വരുന്നതിനു മുമ്പ് അത്ഭുതം അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണോ. അതിന് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് അതിന് കഴിവുള്ളവരുള്ളത്? അപ്പൊ ജിന്നുകളെ കൂട്ടത്തിൽ ഒരു ജനറൽ ജിന്നണീറ്റ് നിന്ന് പറഞ്ഞു, ജിന്നിന് പവറുണ്ട്, ഇല്ലാന്നല്ല. ഇത് കേട്ടിട്ട് കണ്ടുകിട്ടിയ എല്ലാ ജിന്നിന്റെ പിന്നാലെ പോകാൻ പറ്റൂല. നല്ല ജിന്നുണ്ട്, ചീത്തയായ ജിന്നുമുണ്ട്. നല്ല ജിന്ന് നല്ല ജിന്നുക്കളാണ്, ചീത്തയായ ജിന്നോ ശൈത്താനാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഒരിടത്തൊരു ജിന്നുമ്മയുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക്, ഒരു ജിന്ന് ബാപ്പയുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് അവിടെ നിങ്ങളെ പോയിക്കൂടാ. ഇതിന്റെ അർത്ഥം എല്ലാ സ്ഥലം തട്ടിപ്പാണെന്നല്ല, എല്ലാ സ്ഥലം സത്യമാണെന്നല്ല. സത്യമുള്ള സ്ഥലങ്ങളുമുണ്ട്, തട്ടിപ്പുള്ള സ്ഥലങ്ങളുമുണ്ട്. തട്ടിപ്പിനെ കണ്ടെത്തണോ, സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ ജിന്നുകളെ കൂട്ടത്തിൽ ഒരു ജനറൽ ജിന്ന് എണീറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് സുലൈമാൻ നബിയെ ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള സിംഹാസനല്ലേ, ഞാൻ കൊണ്ടുവന്നേരാം. ഞാൻ കൊണ്ടുവന്നേരാം. അവര് നിങ്ങളടുത്തേക്ക് മുസ്ലിമായിട്ട് വരുന്നതിന് മുമ്പല്ല, പിന്നെ നിങ്ങൾ ഈ സിംഹാസനത്തിൽ ഇരുന്നിട്ട് എണീറ്റ് വീണ്ടും ഇരിക്കുന്നതിനിടയിൽ ഒരു ചെറിയ സമയമല്ലേ, ആ സമയത്തിന്റെ ഇടയിൽ തന്നെ ഞാൻ ആ സിംഹാസനം നിങ്ങളടുത്തേക്ക് കൊണ്ടുവരാന്ന് ആണോ ആണോ. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, അത് പോരാ, അതിനേക്കാളും കുറച്ച് വേഗതയിൽ ആര് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. ഔലിയാക്കളെ കണ്ടില്ലേ, ഔലിയാക്കൾക്ക് അല്ലാഹു തആല പവർ കൊടുക്കും, അത് ഖുർആൻ പറഞ്ഞതാണ്. അതിന് ചില മനുഷ്യന്മാർ ഔലിയാക്കൾ അങ്ങനെ അവർക്ക് ഒന്നും പവറൊന്നുമില്ല, അവരിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ ഓതുന്നത് ഭഗവത്ഗീതയല്ല, പരിശുദ്ധ ഖുർആനാണ്. അപരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നംലിൽ പറഞ്ഞതാണ്. ഇത് കേട്ടപ്പോഴേക്ക് ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, വേദഗ്രന്ഥത്തെ കുറിച്ച് വിവരമുള്ള ഒരു മഹാൻ എണീറ്റുനിന്നു. ആ മഹാൻ ആരാണ്? പരിശുദ്ധ ഖുർആനിലെ വ്യാഖ്യാനങ്ങളിൽ കാണാം. അത് ആസഫ് ഇബ്നു ബർഖിയ, ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന വലിയ മഹാനാണ്, വലിയാണ്. ആ വലിയ എണീറ്റ് നിന്ന് പറഞ്ഞു, സുലൈമാൻ നബിയെ, ഈ ജിന്ന് പറഞ്ഞ സമയമൊന്നും എനിക്ക് ആവശ്യമില്ല, പിന്നെ ഞാനോ അനാ ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക, ഓ സുലൈമാൻ നബിയേ, അവിടുന്ന് അതാ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പായി. അതിന് എത്ര സമയം വേണം? ഒരു കണ്ണിങ്ങനെ ചിമ്മി തുറക്കാൻ എത്ര സമയം വേണം? സമയം വേണ്ട അല്ലേ? ആ എന്നാ ആ സമയം, സമയം വേണ്ട എന്ന സമയം, ആ സമയമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ സിംഹാസനത്തെ കൊണ്ടുവന്നു നിങ്ങളെ മുന്നിൽ വെക്കാന്ന് പറഞ്ഞു ഈ മഹാൻ, ഈ വലി ആസഫ് ഇബ്നു ബർഖിയ. സുബ്ഹാനല്ലാഹ്, പറഞ്ഞു എന്ന് മാത്രമല്ല, ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദാ, സുലൈമാൻ നബി അലൈഹിസ്സലാം കണ്ണങ്ങ് ചിമ്മി തുറന്നപ്പോഴേക്ക് എത്രയോ കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബൽഖീസ രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അകത്തുള്ള ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൺമുന്നിലെത്തിപ്പോയി. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ സമയത്ത് പറഞ്ഞ വാക്യം എന്താണെന്നറിയാമോ? ഇത് എന്റെ പവറല്ല, ഏത് നബിക്ക് എന്ത് പവർ കിട്ടിയാലും ഏത് വലിയന് എന്ത് പവർ കിട്ടിയാലും ഓ നാട്ടുകാര്, ഓ കൂട്ടുകാര്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന് എന്ത് പവർ കിട്ടിയാലും ആ പവറുകൾ മുഴുവനും മിനല്ലാഹ്, സൃഷ്ടാവായ റബ്ബിൽ നിന്ന് കിട്ടുന്ന പവറാ. അത് അല്ലാഹു തആല അവർക്ക് കൊടുത്ത പവറാണ്. അതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം കണ്ണങ്ങ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഒന്ന് കൺമുന്നിലെ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത് എന്റെ സ്വന്തം കഴിവല്ല, ഇത് കൊണ്ടുവന്ന് എത്തിച്ചവരുടെയും സ്വന്തം കഴിവല്ല, ഹാദാ മിൻ ഫളി റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽ പെട്ടതാണ്, ആ റബ്ബിന്റെ ഔദാര്യത്തിൽ പെട്ടതാണ്. സുഹൃത്തുക്കളെ, കണ്ടില്ലേ, ആര് എപ്പോ എവിടുന്ന് എങ്ങനെ സഹായിച്ചാലും അതെല്ലാം യഥാർത്ഥത്തിൽ അല്ലാഹുവിങ്കലിൽ നിന്നുള്ള സഹായമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ അടുത്ത് വന്ന് സഹായം ചോദിച്ചാലും അത് അല്ലാഹുവിനോട് സഹായം ചോദിക്കലാണ്. എന്റെ കാരണം പരിശുദ്ധ ഖുർആനിൽ നോക്കൂ നിങ്ങൾ, ഫാത്തിഹ സൂറത്തില്ലയോ? ആ ഫാത്തിഹ സൂറത്തിൽ പ്രാർത്ഥനയല്ലയോ? ആ ദുആയല്ലേ? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. എന്താണ് അതിന്റെ അർത്ഥം? പുത്തനാശയക്കാർ പറയും, ഇവിടെ പുത്തനാശയക്കാർ ഉള്ളത് കൊണ്ടൊന്നുമല്ല കേട്ടോ, ഈ നാട്ടിലൊക്കെ നല്ലവരാ, അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. ഞാൻ ഈ നോട്ടീസ് നോക്കിയപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നിപ്പോയി. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളുടെ പേരും ഈ നോട്ടീസിൽ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ നാട്ടിലെ ഐക്യവും ഇവിടെയുള്ള ഒത്തൊരുമയും മനസ്സിലാക്കിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അല്ലാഹു തആല ഇതേ മാതൃക നമ്മുടെ എല്ലാ മഹല്ലത്തുകളിലും അല്ലാഹു തആല കാണിച്ചു തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇന്ന് ജീവിച്ചിരിപ്പുള്ള ശൈഖുനാ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർക്ക് അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം. ഉസ്താദിന്റെ പേര് കാണുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അല്ലാഹുവേ നീ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. തങ്ങൾ അവരുടെ പേരുകൾ കാണുന്നു. ബദറു സാദാത്ത് ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ ഉറൂസിനാന്ന് അറിയില്ല, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പ വരുന്ന അന്നായിരുന്നു ഈ വിനീതൻ ഇവിടെ പ്രഭാഷണത്തിനുണ്ടായത്. അത് കഴിഞ്ഞതാണോ അതിന്റെ മുമ്പത്തേതാണെന്ന് അറിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഖലീൽ തങ്ങൾ പാപ്പന്റെ പേര് കാണും. അപ്പൊ ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സാദാത്തുക്കളെയും ആലിമീങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. എനിക്കൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് പരിപാടിക്ക് പോയി. അപ്പൊ പരിപാടിക്ക് പോയപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾക്ക് സംഘാടകർ എത്രയാണ് കൈമുടക്കിയത് എന്ന് ചോദിച്ചു. സംഘാടകർ എത്രയാണ് കൈമുടക്കിയത്? ഞാൻ പറഞ്ഞു, ഞാനത് നോക്കാറില്ല, എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞതാ നോക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ നോക്കാറില്ല, ഇന്നുവരെ നോക്കിയിട്ടുമില്ല. അല്ല, ആ ഉസ്താദിന് കേവലം 2500 മാത്രം തന്നതാണെന്ന് പറഞ്ഞു, ശരിയാണോ? ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ടില്ല എന്നല്ലേ പറഞ്ഞു. ഇനിയിപ്പോ 2500 തന്നതെങ്കിൽ എനിക്കത് പ്രശ്നമില്ല, അതെന്തിനാ പ്രശ്നം? അല്ല ഉസ്താദേ, അത് വേറെ മൗലാമാർക്കെല്ലാം കൂടുതൽ കൊടുത്തിന് ഉസ്താദിന് കുറവ് തന്നെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് കുറവായിട്ട് തോന്നണ്ടേ? എനിക്ക് കുറവായിട്ട് തോന്നിയാലല്ലേ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ, അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന നോക്കിയിട്ടോ ഒരു പതാക നോക്കിയിട്ടോ തങ്ങന്മാരെ ബഹുമാനിക്കേണ്ടവരല്ല, ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടവരല്ല. ആലിമിനുള്ള ബഹുമാനം അയാൾ ഇന്ന സംഘടനയിൽ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അയാൾ ആലിമായതുകൊണ്ടാണ്. തങ്ങൾക്ക് ബഹുമാനം അയാൾ ഇന്ന പിന്നെ പതാകയുടെ കീഴിലുള്ളത് കൊണ്ടല്ല, മറിച്ച് തങ്ങളായതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ മഹല്ലിലെ സത്യവിശ്വാസികളും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും മഹല്ല് നിവാസികളും ഒക്കെ എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാണ്. അല്ലാഹു തആല ഈ നാട്ടിലെ ഐക്യം അല്ലാഹു ഖിയാമത്ത് നാൾ വരെ പൂർവോപരി ശക്തിപ്പെടുത്തി അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, സുബ്ഹാനല്ലാഹ് സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞതാണ് ഇത് എൻ്റെ റബ്ബിന്റെ പവറാണ്, റബ്ബിന്റെ ഔദാര്യമാണ്. അപ്പോ മഹാന്മാരോട് ചോദിക്കുന്നത് ഖുർആനിനെതിരല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ദുആ നോക്കുക, ഇയ്യാക നഅബ്ദു വയ്യാക നസ്തഈൻ. എന്താണ് അതിന്റെ അർത്ഥം? പല പുത്തനാശയക്കാരും വന്നിട്ട് ഇങ്ങനെ തല തിരിക്കും. ഫാത്തിഹയിൽ തന്നെ അല്ലേ അല്ലാഹുവോട് മാത്രം ചോദിക്കണോന്ന്, പിന്നെന്തിനാണ് ഉച്ചിൽത്ത് മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ അടുത്ത് പോയി സഹായം ചോദിക്കണമെന്നാണ്? ഉച്ചിൽത്ത് എന്ന് പറഞ്ഞ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അവരെല്ലാരും കുറിച്ച് പറയാം, ഉള്ളാളത്ത് പോകാൻ പാടില്ല, ഉച്ചിൽത്ത് പോകാൻ പാടില്ല, ഒന്നും പോകാൻ പാടില്ല. അപ്പൊ എന്താണ് ആയത്തിലുള്ളത്? ഇയ്യാക നഅബ്ദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നല്ലേ ഖുർആനിലുള്ളത്. പിന്നെ എങ്ങനെയാണ് എല്ലാവരോടും സഹായം ചോദിക്കുന്നത്? പിന്നെ എന്താണ് ഇവിടെ മഹാന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എന്തിനാണ്? അതുപോലെ ശൈഖ് ജീലാനി തങ്ങളെ ഖുതുബിയത്ത് വിളിച്ചിട്ട് സഹായം ചോദിക്കുന്നത് എന്തിനാണ്? യാ ഗൗസു യാ മുഹ്യദീ അബ്ദുൽ ഖാദിരിൽ ജീലാനി എന്തിനാണ് വിളിക്കുന്നത്? ബദരീകൾ എന്തിനാ വിളിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം എന്താ? ഇയ്യാക നഅബ്ദു അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം സഹായം സൃഷ്ടിച്ചു തരലിനെ ചോദിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വേറെ ആരോടും സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ല, കാരണം മറ്റുള്ളവരും കൂടി സഹായിക്കുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇല്ലേ, ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. നിങ്ങളെ സഹായി അല്ലാഹ് മാത്രമല്ല, അല്ലാഹ് നിങ്ങളെ സഹായിയാണ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ സഹായിയാണ്, നബി മാത്രമല്ല. والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. കൃത്യമായും നിസ്കാരം നിലനിർത്തിയവരില്ലേ, സക്കാത്ത് കൊടുത്ത് വീട്ടിയവരില്ലേ, പടച്ച റബ്ബിനെ ഓർത്ത് ജീവിച്ചവരില്ലേ, അവരും നിങ്ങളെ സഹായികളാണ് കേട്ടോ. അപ്പൊ അമ്പിയാക്കള് നിങ്ങളെ സഹായിക്കൂ, ഔലിയാക്കള് നിങ്ങളെ സഹായിക്കൂ, സ്വാലിഹീങ്ങള് നിങ്ങളെ സഹായിക്കൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ഓ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങളെ തഖ്വയോടെ ജീവിക്കണമെന്ന് പറഞ്ഞ ഉടനെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വബ്തഗൂ ഇലൈഹിൽ വസീല, ആ പടച്ച റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും കിട്ടണോ, പടച്ച റബ്ബിലേക്ക് നിങ്ങൾ അങ്ങോട്ട് അടുക്കണോ, ആ റബ്ബ് നിങ്ങളിലേക്ക് ഇങ്ങോട്ട് അടുക്കണോ, ആ റബ്ബിലേക്ക് മാധ്യമങ്ങള് മധ്യവർത്തികളെ സ്വീകരിച്ചോളൂ. ആ മധ്യവർത്തികൾ ആരാണ്? പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം ചെയ്ത മുഫസ്സിരീങ്ങള്. വ്യാഖ്യാന കിതാബിൽ കാണാം മശായിഖു ത്വരീഖ വൽ ഹഖീഖ, ത്വരീഖത്തിനെ കുറിച്ച് വിവരമുള്ള ആലിമീങ്ങളും മശായിഖന്മാരും സ്വാലിഹീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും അവരാണ് മധ്യവർത്തികൾ. അപ്പൊ അല്ലാഹുവിലേക്ക് എത്തണമെങ്കിൽ, അല്ലാഹു തആല നമ്മിലേക്ക് ഇങ്ങോട്ട് അടുക്കണമെങ്കിൽ ആ മഹാന്മാരെ മധ്യവർത്തികളായി സ്വീകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ആ ഖുർആൻ ഒരിക്കലും അല്ലാഹുവോട് മാത്രം സഹായം ചോദിക്കണമെന്ന് പറയില്ലല്ലോ, പറയില്ല. അപ്പൊ പിന്നെ അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആരോട് സഹായം ചോദിച്ചാലും ആ സഹായിക്കുന്നത് മുഴുവൻ അല്ലാഹു തആലയാണ്. ഈ മഹാന്മാർ നമ്മെ സഹായിക്കണമെങ്കിൽ സഹായത്തെ സൃഷ്ടിക്കണം, ആ സൃഷ്ടിക്കുന്നത് അല്ലാഹു തആലയാണ്. അതാണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. തഫ്സീറുൽ ജലാലൈനി ഉൾപ്പെടെയുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഇതാണ് കാണുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണല്ലോ. മഹാന്മാർ ധരിച്ച കുപ്പായം, ആ കുപ്പായം അത് വലിയ ബർക്കത്തുള്ളതാണ്. മഹാന്മാർ ഇരുന്ന സ്ഥലം, ആ സ്ഥലം വലിയ ബർക്കത്തുള്ളതാണ്. മഹാന്മാർ ഇരുന്ന സ്ഥലത്തിന് വലിയ ബർക്കത്തുണ്ട്. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു, നമ്മൾ കഴിവിന്റെ പരമാവധി ഒരു സംശയമുള്ളതാണെങ്കിൽ പോലും അതിനെ ബഹുമാനിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഇന്നത്തെ സംസാരം ചുരുക്കുകയാണ്. സംശയമുള്ളതിനെ പോലും ബഹുമാനിക്കാൻ നമ്മെ കൊണ്ട് കഴിയണം. ഉദാഹരണം പറയാം, ഒരു കസേര. ഈ കസേരയെ കാണിച്ചിട്ട് പറഞ്ഞു, അത് മടവൂർ ഷെയ്ഖ് ഇരുന്ന കസേരയാണ്. ഉച്ചിൽത്ത് മടവൂർ ഷെയ്ഖ് അയാത്ത കാലത്ത് വന്നിരുന്നു, அவன் மடவூர் ஷேக் ஹயாத் காலத்து ഉച്ചിൽത്ത് വന്നപ്പോൾ മടവൂർ ഷേക്ക് ഇരുന്ന കസേരയാണ് ഈ കസേര എന്ന് പറഞ്ഞിട്ട് ഒരു കസേര കാണിച്ചു. അപ്പൊ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു ആ കസേരയെ മുത്തി. മടവൂർ ഷേക്ക് വന്നിരുന്ന കസേരല്ലേ, അത് ബഹുമാനിക്ക, ബറക്കത്തിന്റെ കസേരയാണ്. വേറൊരുത്തൻ പറഞ്ഞിട്ട് കാലം ഉണ്ടെങ്കിൽ ചാവിട്ടി ചാവിട്ടി പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല. ആരാ പറഞ്ഞു? നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ടവരുണ്ടോ മടവൂർ ഷേക്ക് ആ കസേര? നോക്കുമ്പോ ഇല്ല, മടവൂർ ഷേക്ക് വന്നിരുന്നത് ആരും കണ്ടിട്ടില്ല. കണ്ടവരൊക്കെ മരിച്ചു പോയിക്കണം, അവരൊക്കെ കബറിൽ കിടക്കുകയാണ്. അതേ സമയം മടവൂർ ഷേക്ക് ഇവിടെ വന്നിരുന്നു എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മളെ മുങ്കാമികളൊക്കെ പറഞ്ഞു മടവൂർ ഷേക്ക് ഇവിടെ വന്നിരുന്നു. അപ്പൊ വന്നെങ്കിൽ പിന്നെ ഈ കസേര ഇരിക്കാൻ സാധ്യത ഉണ്ടല്ലോ. ഇനി ആ കസേരയിൽ ഇരുന്നിട്ടില്ല എന്നെ വിചാരിക്കാം. ഇരുന്നിട്ടില്ല, ഞാൻ മുത്തിയത് കൊണ്ട് എനിക്കൊന്നും വരാനില്ലല്ലോ. ഉണ്ടോ? ഒരു ബഹുമാനില്ലാത്ത സ്ഥലത്ത് ഞാനിങ്ങനെ തൊട്ട് മുത്തീനെ വരുന്നുള്ളൂ, ഒന്നും വരാനില്ല. അതേ സമയത്ത് മടവൂർ ഷേക്ക് ഇരുന്നു ഉയർന്ന കസേര ആണെങ്കിൽ അതിനെ ഞാൻ എന്റെ കാല കൊണ്ട് ചവിട്ടിയാലോ എന്റെ ഈമാൻ തിരിച്ചു പോകാൻ വേറെ എന്തെങ്കിലും വേണോ? അല്ലാഹു തആല ബഹുമാനിച്ചവരല്ലേ മഹാന്മാർ, അവരിരുന്ന സ്ഥലത്ത് ഞാൻ നിസ്സാരപ്പെടുത്തിയെന്നല്ല ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് ഒരു ബഹുമാനമുള്ള വസ്തു എന്ന് പറയുമ്പോഴേക്ക് അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. മഹാന്മാരൊക്കെ അങ്ങനെയാണ്, സാദാത്തുക്കളും ആലിമീങ്ങളും. അതിനൊരു ബഹുമാനം ഉണ്ടെന്ന് പറയുമ്പോഴേക്ക് എക്സ്പ്ലെയിൻ ഇല്ലാതെ തന്നെ അതങ്ങ് തൊട്ടുമുത്തും. ആ ഇത് ഇന്നതാണ് എന്ന് പറയുമ്പോഴേക്ക് തൊട്ടുമുത്തും. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാർ ധരിച്ച കുപ്പായത്തിന് ബഹുമാനമുണ്ട്. നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാം, ആ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനല്ലേ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്, നീണ്ട ചരിത്രമാണ്, ഇപ്പോ പറയാൻ സമയമില്ല, ഞാൻ ചുരുക്കുകയാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സ്വന്തം അതാ സഹോദരങ്ങൾ ചതിച്ചില്ലേ? ആ സഹോദരങ്ങൾ ചതിച്ചപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം കുറെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് കണ്ടുമുട്ടുന്നത്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം വലിയ രാജകീയ പ്രൗഢിയോടെ ഇരിക്കുമ്പോ അതാ നാട്ടിൽ ക്ഷാമം ബാധിച്ചപ്പോ സ്വന്തം സഹോദരങ്ങൾ അവലംബിക്കേണ്ടി വന്നത് ഒരു കാലത്ത് പറ്റിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിനെയാണ് കേട്ടോ. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവലംബിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് വിവരം കിട്ടി ബാപ്പയായ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാപ്പക്ക് പഴയ കാലം പോലെ കണ്ണിന്റെ കാഴ്ചയില്ല, ബാപ്പയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന വിവരം കിട്ടിയപ്പോ ബാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് ധരിച്ച കുപ്പായം സഹോദരങ്ങളെ കയ്യിൽ കൊടുത്തേക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു മഹാനല്ലോ, ആ മഹാൻ ധരിച്ച കുപ്പായത്തിന് പോലും വലിയ മഹത്വമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ കുപ്പായം ധരിച്ച കുപ്പായം കൊടുത്തയക്കുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ഇത് ബാപ്പാന്റെ കണ്ണിന്റെ ഭാഗത്തേക്ക് വെക്കണം, എന്നിട്ടോ ഇത് വെച്ചാലോ ബാപ്പയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നു. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇദ്ഹബൂ ബിഖമീസി ഹാദാ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തൊട്ട് ഉദ്ധരിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇദ്ഹബൂ ബിഖമീസി ഹാദാ, എൻ്റെ ഈ ഖമീസുമായിട്ട് നിങ്ങൾ പോകണം. യൂസുഫ് നബി അലൈഹിസ്സലാം അതാ സഹോദരങ്ങളോട് പറയാണ്, ഈ ഖമീസ് കൊണ്ടുപോയി ഫൽഖൂഹു അലാ വജ്ഹി അബീ, എൻ്റെ ബാപ്പാന്റെ മുഖത്തേക്ക് എൻ്റെ കുപ്പായത്തെ വെച്ചു കൊടുക്കണം. യഅതി ബസീറാ, ബാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഫലമ്മാ അൻജാൽ ബസീറു അൽഖാഹു അലാ വജ്ഹിഹി, കൂട്ടുകാരങ്ങ് വന്നിട്ട് സഹോദരങ്ങളങ്ങ് വന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം ബാപ്പാന്റെ മുഖത്തേക്ക് അങ്ങ് വെച്ചപ്പോ ഫർതദ ബസീറാ, ആ ബാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. എന്തേ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ചോദിക്കട്ടെ കാരണവന്മാരെ, ചോദിക്കട്ടെ ഉമ്മമാരെ, ചോദിക്കട്ടെ സഹോദരിമാരെ, മഹാന്മാർക്ക് പവറില്ല എങ്കിലോ ആ മഹാന്മാർ ധരിച്ച കുപ്പായത്തിന് യൂസഫ് നബി അലൈഹിസ്സലാം കുപ്പായം കൊടുത്തേക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ? യൂസഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആലയോട് ചോദിച്ചുകൂടായിരുന്നു, പടച്ച റബ്ബേ, എന്റെ ബാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ആ ബാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കണമെന്ന് അല്ലാഹുവിനോട് ചോദിച്ചുകൂടയോ? പക്ഷേ യൂസഫ് നബി അലൈഹിസ്സലാം ചെയ്തതെന്താണ്? സഹോദരങ്ങൾ വന്നിട്ട് ബാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച കുറവാണ്, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പഴയ കാലം പോലെ ബാപ്പാക്ക് കണ്ടു കാണുന്നില്ല എന്ന് യൂസഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ ധരിച്ചിരുന്ന കുപ്പായം കൊടുത്തതല്ലേ, ആ കുപ്പായം ബാപ്പാന്റെ മുഖത്ത് പോലെ പറഞ്ഞതുപോലെ വെച്ചു കൊടുത്തപ്പോ ബാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ലേ? ഇത് ഏതെങ്കിലും ഒരു ദിനപത്രത്തിൽ വന്നതല്ലോ, ആഴ്ചപ്പതിപ്പിൽ വന്നതല്ലോ, സുന്നത്ത് ജമാഅത്തുകാര് പുറത്തിറക്കുന്ന പുസ്തകത്തിലുള്ളതല്ലോ. ഓ മുസ്ലിം ചെറുപ്പക്കാര്, എല്ലാവരെ പള്ളികളിൽ കാണുന്നില്ലയോ പരിശുദ്ധ ഖുർആൻ? പുത്തനാശയക്കാരെ പള്ളിയിൽ വരെ ഖുർആനില്ലയോ? അവരെ വീടുകളിൽ വരെ മുസ്ഹഫില്ലയോ? ആ മുസ്ഹഫിലുള്ളതല്ലേ, ആ ഖുർആനിലുള്ളതല്ലേ? ഒക്കെ പറയാനുണ്ട്, ഇപ്പൊ പറയാൻ സമയമില്ല, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. നാളെ നിങ്ങൾക്കും പ്രഭാഷണമുണ്ട്, എനിക്കും പ്രഭാഷണമുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോ പറഞ്ഞു, ബഹുമാനപ്പെട്ട തങ്ങൾ കുറെ ദുആ ചെയ്തു, കുറെ സംസാരിച്ചു, അല്ലാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ്. ആദരണീയരായ മാണി ഉസ്താദ് ധാരോളം സംസാരിച്ചു, ഒരുപാട് വിലപ്പെട്ട ഉപദേശം, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അബ്ബാസ് ഉസ്താദ് ഇങ്ങനെ സംസാരിക്കും, എന്റെ മനസ്സിലൊരു ബേജാറാ, നിർത്തണ്ട, കുറച്ചും കൂടി പറഞ്ഞോട്ടെ. കാരണം നമുക്ക് ഇരുന്നിട്ട് കേൾക്കാൻ ഭയങ്കര സുഖമാണ്, എന്നും ഈ പറയുമ്പോൾ ഒരു സുഖമല്ല, ഇടയ്ക്കും ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കണം. അപ്പൊ ഞാൻ എനിക്ക് എത്ര കണ്ട് സമയം കുറഞ്ഞു കിട്ടുമോ അത്ര കണ്ട് ലാഭമാണ് എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി. കാരണം അപ്പൊ ദിവസം പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു മണിക്കൂർ മാത്രം കിട്ടും, ഭയങ്കര സന്തോഷം. അത്ര വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. പിന്നെ പിരിവ് നടത്തേണ്ടതില്ല എന്ന് സംഘാടകർ ആദ്യം തന്നെ പറഞ്ഞ പിന്നെ അത്രയും വലിയ സന്തോഷം വേറല്ല. ഇത് വേറെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു അരമണിക്കൂർ പിരിവ് നടത്തുമ്പോൾ ആവശ്യമാണ്, ഓരോ സ്ഥലത്തിന് ആവശ്യമുള്ള പിരിവാണ്. അതേസമയം ഇന്നലെയും ഞാൻ കൊണ്ടങ്കേരി മക്കാമിന്റെ ഉറൂസിന് അവിടുത്തെ പരിപാടിക്ക് വേണ്ടി ധാരാളം സംഭാവന ചോദിച്ചപ്പോൾ സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ റഹ്മാൻ. അതേസമയം കുറഞ്ഞ സമയം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിന്റെ സമയം കൂടിയാണ്, എന്നും പരിപാടി ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു, കൂടുതൽ പറയാൻ ഇവിടെ സമയമില്ല. മഹാന്മാർ അവർ ഇരുന്ന സ്ഥലത്തിനും ബർക്കത്താണ്, കുപ്പായത്തിനും ബർക്കത്താണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് എന്റെ സംസാരം നിർത്തുന്നു. എല്ലാ മുഅ്മിനീങ്ങളും എണീറ്റ് നിൽക്കണം, മുഅ്മിനീങ്ങളൊക്കെ ഒന്നടുത്തേക്ക് വരണം. ആദ്യത്തെ ദിവസമാണ്, സാദാത്തുക്കളും ആലിമീങ്ങളും ഒക്കെ നമുക്ക് നേതൃത്വം നൽകിയ സദസ്സാണ്. നമുക്കൊരൽപ്പം സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ ദുആ ബർക്കത്തിന് വേണ്ടി ദുആ നടത്തി നമുക്ക് വളരെ പെട്ടെന്ന് ഇവിടുന്ന് പിരിയണം. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കി തരട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരണം. ഞാൻ എന്റെ സംസാരം നിർത്തുന്ന സുഹൃത്തുക്കളെ, മഹാന്മാരുടെ സ്ഥലത്തിന് വലിയ പവറാണ്. മഹാന്മാർ സഞ്ചരിച്ച സ്ഥലത്തിന് ബർക്കത്തുണ്ട്, അവർ നടന്നുപോയ സ്ഥലത്തിന് ബർക്കത്തുണ്ട്. നിങ്ങൾക്കറിയില്ലേ, റജബ് മാസമല്ലേ ഇത്? ഈ റജബ് മാസത്തിലല്ലേ നമ്മുടെ ഖൽബിന്റെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് യാത്ര പോയത് റജബ് മാസത്തിലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം യാത്ര തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു അസാധാരണമായ വാഹനപ്പുറത്തുള്ള യാത്രയാണ്. ആ വാഹനത്തിന് പറയാറില്ലേ ബുറാഖ്? ആ ബുറാഖ് എന്ന വാഹനത്തിൻ പുറത്ത് കയറിയിട്ടുള്ള യാത്രയാണ്. അതാ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ യാത്രയിൽ ചില സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. ഹദീസിൽ ധാരാളം ഉള്ളതാണ്, ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. ഒരിടത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇവിടെ വാഹനപ്പുറത്ത് നിന്നിറങ്ങണം, എന്നിട്ട് ഇവിടെയൊന്ന് അതാ നിസ്കരിക്കണം നബിയേ. സുബ്ഹാനല്ലാഹ്, നിസ്കാരം ആ യാത്രയിലല്ലേ? അള്ളാനെ കണ്ടപ്പോഴല്ലേ നിസ്കാരം കിട്ടിയത്? പിന്നെ യാത്രന്റെ ഇടയിൽ നിസ്കാരം എങ്ങനെ? അത് 5 നേരത്തെ ഫർള് നിസ്കാരമാണ് കിട്ടിയത്, അതിന് മുമ്പ് നിസ്കാരം പരിചയമില്ല എന്നതിനർത്ഥമില്ല. ആദം നബി അലൈഹിസ്സലാമിന് നിസ്കാരമുണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിലെ നബിമാർക്ക് നിസ്കാരമുണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ഇന്ന് കാണുന്നത് പോലെ 5 നേരവും ഒരേ ഉമ്മത്തിന് കിട്ടിയിട്ടുള്ളൊരു നിസ്കാരം അത് ഈ ഉമ്മത്തീങ്ങളുടെ പ്രത്യേകതയാ. സുഹൃത്തുക്കളെ, ഒരിടത്തെത്തിയപ്പോ നബിയെ ഇവിടെ ഇറങ്ങണം, നിസ്കരിക്കണോ? അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. അപ്പോഴേക്ക് ചോദിച്ചു, നബിയേ അതദ്രീ ഐന സല്ലൈത, തങ്ങൾ എവിടെയാണ് നിസ്കരിച്ചതെന്ന് തങ്ങൾക്കറിഞ്ഞോ? ഖാല ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല നബിയെ അറിഞ്ഞില്ല. ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, സല്ലൈത ബിത്വൈബത വ ഇലൈഹൽ മുഹാജിറ, നബിയെ തങ്ങൾ നിസ്കരിച്ചത് ത്വയ്ബയിലാണ്. کرم کی تجلی دکھا میرے مولا، مجھے بھی مدینہ بلا میرے مولا، ہر وقت تصور میں مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو، جہاں روضہ ہے پاک خیر الورا صلی اللہ علیہ وسلم، وہاں جنت نہیں ہے تو پھر اور کیا ہے؟ മദീനയാണ് നബിയെ. ഇത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് പോകുന്ന വഴിയാണ്, വഴിമധ്യേ മദീന കിട്ടിയതാണ്. വഇലൈഹൽ മുഹാജറ, നബിയെ മക്ക വിട്ട് ഹിജ്റ പോകാനുണ്ട് തങ്ങൾക്ക്, അതീ മദീനയിലേക്കാ. തങ്ങൾ മദീനയിൽ വന്നപ്പോഴേക്ക് മദീനക്ക് മഹത്വം കിട്ടിപ്പോയി. മഹാന്മാരൊരിടത്ത് വന്നാൽ ആ സ്ഥലത്തിന് വലിയ പവറാ. അങ്ങനെ അവിടുന്ന് വീണ്ടും ബുറാക്കിൻ പുറത്ത് കയറി യാത്ര തുടരുകയാണ്. ഒരിടത്തെത്തിയപ്പോൾ വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഇൻസിൽ ഫസല്ലി, തങ്ങൾ ഇവിടെ ഇറങ്ങണം, ഇവിടെയും നിസ്കരിക്കണോ? ഫഫഅല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നിസ്കരിച്ചു. സുമ്മ റകിബ, പിന്നെ വാഹനപ്പുറത്ത് കയറി. ഫഖാല, ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് ചോദിച്ചു, അതദ്രീ ഐന സല്ലൈത, നബിയെ തങ്ങൾക്ക് അറിയാമോ തങ്ങൾ എവിടുന്ന് നിസ്കരിച്ചതാണ്? ഖാല ലാ, അറിയില്ല. ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സല്ലൈത ബിമദിയൻ, നബിയെ തങ്ങൾ മദിയനിൽ വെച്ച് നിസ്കരിച്ചതാണ്. ഇന്ദ ശജറതി മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ വൃക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മരം, ഷജറത്തു മൂസ, ട്രീ ഓഫ് പ്രോഫറ്റ് മൂസ, പീസ് ആൻഡ് ബ്ലെസിംഗ്സ് ഓഫ് ഓൾമൈറ്റി അല്ലാഹ് സുബ്ഹാനഹു വ തആല ബി അപ്പോൺ ഹിം. ചരിത്രത്താളുകളിൽ കാണാം, ഹിസ്റ്റോറിക്കൽ പേജസുകളിൽ കാണാം. ഇന്നും മദിയനിൽ ഷജറത്തു മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചാരത്താണ് നബിയെ തങ്ങളുള്ളത്. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഫിറഔനിന്റെ ഷർറിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് പോകുന്ന വഴിയിൽ വിശ്രമിക്കാനിരുന്ന സ്ഥലമാണ് മൂസാ നബി അലൈഹിസ്സലാം ഇരുന്ന സ്ഥലത്തിന് ബഹുമാനമുണ്ട്, വിശ്രമിച്ച സ്ഥലത്തിന് ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങി നിസ്കരിച്ചോളൂ. മഹാന്മാരുടെ അവരിരുന്ന സ്ഥലത്തിന് വരെ വലിയ പവറാണ്. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ്. അവർക്കൊരു കൈവേദനയായാൽ ആ വേദനിക്കുന്ന കൈ കൊണ്ടുവന്ന് മഹാന്മാരെ ചാരത്ത് വെക്കൂ. ഉമ്മമാരെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇന്നുമില്ല എന്നല്ല. ചില പരിഷ്കാരികളായ ഉമ്മകളായപ്പോ അവരതൊക്കെ സമയമില്ലാതെ വിട്ടുപോവുകയാണ്. പ്രസവിച്ചാൽ 40ന്റെ കുളി കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഇതാ മഹാന്റെ ചാരത്തേക്ക് വരികയാണ്. ആ മഹാന്റെ കാൽ കീഴിൽ കുഞ്ഞിനെ കിടത്തുകയാണ്. എന്തേ അല്ലാ, എന്റെ പേരിന് ഭംഗം വരുത്തുന്നൊരു കുഞ്ഞിനെയല്ല എനിക്ക് വേണ്ടത്. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എനിക്ക് നല്ല പേര് വരുത്തുന്ന മക്കളാകണം. അതിന് നിന്റെ മഹാന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ഞാൻ എന്റെ കുഞ്ഞിനെ കിടത്തിയിരിക്കുകയാണ്. മുങ്കാമികളായ ഉമ്മമാരെങ്ങനെ ചെയ്തില്ലേ, ബാപ്പമാരെങ്ങനെ ചെയ്തില്ലേ? ഹാഫിള് അബ്ദുൽ ഗനി അൽ ഹംബലി റളിയല്ലാഹു അൻഹു മഹാനവരുടെ തോളം കയ്യില്ലേ, ഇവിടെ ഒരു മുഴമ്പൊന്തി. ഒരുപാട് ഡോക്ടർമാരെ സമീപിച്ചു, മാറുന്നില്ല. സുമ്മ മസഹ ബിഹി ഖബറ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. പിന്നെ നേരെ വന്നു അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വന്നു. ആ മുഴമ്പൊന്തിയ തോളം കൈയിനെ വെച്ചുകൊടുത്തു അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ ഖബറിലേക്ക്. അന്നേ വരെ സുഖം പ്രാപിക്കാത്തത് സുഖം പ്രാപിച്ചു. വലം യഉദ് ഇലൈഹി, പിന്നീട് ആ സുഖം മഹാനവരികളിലേക്ക് വന്നില്ല. ഇത് മഹാന്മാർക്ക് അള്ള കൊടുക്കുന്ന പവറാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ മഹാന്മാരെ കാണിച്ച വഴിയിൽ സഞ്ചരിക്കണോ, ഔലിയാക്കളെ സ്നേഹിക്കണം, ഔലിയാക്കൾ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കണം. അതിന് ഔലിയാക്കൾ കാണിച്ചു തന്ന ആദർശത്തിൽ ജീവിക്കണം. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു ജീവിക്കണം. സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണം. കഴിവിന്റെ പരമാവധി ഫർളുകൾക്ക് പുറമേ സുന്നത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണം. ചെറുപ്പക്കാരാ, കണ്ടുകിട്ടിയ പരിഷ്കാരത്തിന്റെ പിന്നാലെ പോകരുത്. ഈമാനുള്ള പെങ്ങളെ, കണ്ടു കാണുന്ന ട്രെൻഡുകളെ പിന്നാലെ പോകരുത്. ഉമ്മ, സിനിമ കണ്ട് കണ്ണ് കേടുവരുത്തരുത്. ചെറുപ്പക്കാരാ, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. ഏതോ ഒരുത്തന്റെ ലാഭത്തിനു വേണ്ടി നിന്റെ ആഖിറം നീ പണയം വെക്കണ്ട. രാഷ്ട്രീയക്കാർക്ക് സിന്ദാബാദ് വിളിക്കാൻ പോയിട്ട് ഒരു നേരത്തെ നിസ്കാരം മുടക്കണ്ട. പടച്ചറബിന്റെ ദീന് കൈവിടണ്ട. ഇതുപോലെ IPL ടൂർണമെന്റിന്റെ സമയമാണ്. ചെറുപ്പക്കാരുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലേക്ക് നോക്കുമ്പോ IPLന്റെ പോസ്റ്റുകളാണ്, IPLന്റെ വീഡിയോസ് ആണ്. ചെറുപ്പക്കാരാ, ഔലിയാക്കളെ സ്നേഹിക്കുന്ന, ഔലിയാക്കൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാരും IPLന്റെ ഭ്രാന്ത് തലയിൽ കയറിയവരല്ല. അതുകൊണ്ട് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിച്ചാൽ ഈ ഔലിയാക്കള് പോയി സുഖിക്കുന്ന സ്വർഗത്തില് ഔലിയാക്കളെ തുനിക്കോന്തൽ പിടിച്ച് നമുക്കുമൊന്ന് സ്വർഗത്തിലെത്താൻ കഴിയൂ. അർഹമുർറാഹിമീനായ അല്ലാ, ഈ നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനുഭാവരുടെ ഉറൂസ്, അവരെ സ്നേഹിച്ച്, അവരെ ബഹുമാനിച്ച്, അവരെ ആദരിച്ച്, അവർ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിച്ച് നാളെ അവരെ കൂടെ സ്വർഗത്തിൽ ഒന്നിക്കാൻ കാരണമാകുന്ന ഉറൂസ് മുബാറക്കായി നമ്മുടെ ഉറൂസ് പരിപാടിനെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ദുആ ചെയ്തു ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഒരുപാട് പേര് സംഭാവനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഒരു 52 രൂപ, മുഹമ്മദ് സയാന ദുആ ചെയ്യാൻ വേണ്ടി ഒരു 100 രൂപ, അങ്ങടി ഓപ്പൺ അതിനുവേണ്ടി ഒരു 100 രൂപ, മരണപ്പെട്ടു പോയവരെ പേരിൽ ഒരു 133 രൂപ, ഇംതിയാസ് ഗൾഫ് വിദേശത്തേക്ക് പോകാൻ ഒരു 100 രൂപ, ഉമ്മ ബാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു 100 രൂപ, കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു 51 രൂപ, ഇതുപോലെ കൈവേദന മാറിക്കിട്ടാൻ വേണ്ടി ഒരു 1013 രൂപ, എല്ലാ പരീക്ഷകളിൽ വിജയിക്കാനും മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു 100 രൂപ, 7ാം ക്ലാസ്സിൽ പബ്ലിക് പരീക്ഷയിൽ പാസ്സാക്കാൻ വേണ്ടി ഒരു 50 രൂപ, കാല് വേദന മാറിക്കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ കഴുത്ത് വേദന മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരു 100 രൂപ, ജൈനബ എന്നൊരു സഹോദരി കാൽവേദനക്ക് മാറിക്കിട്ടാൻ അതുപോലെ തന്നെ ഷിഫയായി കിട്ടാൻ വേണ്ടി ഒരു 50 രൂപ, വേറൊരു സഹോദരി ഒരു 100 രൂപ, മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു 50 രൂപ. ഇങ്ങനെ ഒരുപാട് പേര് ദുആ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം ഹാജി 200 തേങ്ങ, അതുപോലെ തന്നെ കല്യാണ ആയിക്കോട്ടെ, ഏതായാലും ഒരു 101 രൂപ. അബ്ബാസ് അലി രോഗശിഫയാകാൻ വേണ്ടിയിട്ട് ഒരു 101 രൂപ. കുഞ്ഞുവിച്ച കുബ്ര എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ആട് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അതുപോലെ കുഞ്ഞുവിച്ച അല്ലേ എന്നൊരു സഹോദരൻ 6500 ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടി അല്ലാഹു തആല ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ. ഈ സദസ് അല്ലാഹു തആല നമ്മെ ഖബൂൽ ചെയ്യട്ടെ. ആട് ഉൾപ്പെടെ ആരെല്ലാം എങ്ങനെയെല്ലാം സഹായിച്ചിട്ടുണ്ടോ അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞവരുണ്ട്. ഞാൻ വളരെ നേരത്തെ വന്ന് കുറച്ച് ഉറങ്ങിയില്ലെങ്കിൽ തലവേദനിക്കുമെന്ന് കരുതിയിട്ട് ഇവിടെ നമ്മുടെ അവരെ വീട്ടിൽ പോയി കുറച്ച് കിടന്ന് വിശ്രമിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അല്ലാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇതേ പരിസരത്തുകാരും ഇപ്പൊ നമ്മുടെ മൂടബിദ്രയിൽ കഴിഞ്ഞ് നമ്മുടെ അസൈനാർക്ക നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതാലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു നല്ല വീട്ടുകാരാണ് അവർ. അവരെ കുടുംബവും ബന്ധപ്പെട്ടവരൊക്കെ അവരെ നാടും ഇതാണ്. അവർ ഈ പരിപാടിക്ക് വേണ്ടി ഇന്ന് അവിടുന്ന് വന്നിരിക്കുകയാണ്. അവരെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ നമ്മുടെ കാക്കാന്റെ മകളെ ഭർത്താവ് അങ്ങനെ അവരൊക്കെ ഉണ്ട്. നമ്മൾ അവരെ പരിഗണിക്കണമല്ലോ, പരിഗണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുടുംബത്തെ മറ്റുള്ളവരെ പോലെ തന്നെ കണ്ടാൻ പറ്റുമോ? എന്താ അവരെ മാത്രം പറയുന്ന അറിഞ്ഞാൽ സന്തോഷം കൊണ്ടാണ്. കുടുംബത്തോട് അവരോട് പ്രത്യേക ഒരു അടുപ്പുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെ അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അവരുമായി ബന്ധപ്പെട്ടവർ നാമുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെ മരണപ്പെട്ടിട്ട് ഖബറുകളിൽ കഴിയുന്നു. അല്ലാഹുവേ അവരുടെ ഒക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാൻ. അവരെയും ഞങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാൻ. എല്ലാവർക്കും ഒരു ചെറിയ ദുആ നടത്തി പെട്ടെന്ന് പിരിയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ അലി സയ്യിദിനാ മുഹമ്മദ് റഹ്മാൻ റഹീമീൻ. യാ അല്ലാഹ് ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാൻ. ഇത്രയും നേരം ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. എല്ലാവരുടെയും വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാൻ. ജീവിതത്തിലുടനീളം ധാരാളം സന്തോഷം നൽകണേ റഹ്മാൻ. ഇവിടെ നേതൃത്വം നൽകുന്ന ഇബ്രാഹിം ഫൈസി ഉസ്താദ് ഉൾപ്പെടെ ഈ വേദിയിലുള്ള ആലിമീങ്ങൾ നീ എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നമ്മുടെ മജീദ് ഹാജി ഉൾപ്പെടെയുള്ള ഉമറാക്കൾ, ഇവിടുത്തെ കമ്മിറ്റി മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസിന് ചുക്കാൻ പിടിക്കുന്നവർ, ഇവിടുത്തെ നല്ലവരായ നേതാക്കൾ, മഹല്ല് നിവാസികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മോമിനികൾ മോമിനാത്തുകൾ എല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ റഹ്മാൻ. രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാൻ. നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ. എത്രയോ പ്രവാസികൾ നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. നീ അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി മക്കളായില്ല എന്ന് സങ്കടം പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. ഇവിടെയും ഞാൻ ഭക്ഷണം കഴിച്ച് സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറുന്നതിന്റെ ഇടയിൽ കൈപിടിച്ച് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ നീ മക്കളില്ലാത്തവർക്കൊക്കെ മക്കൾ നൽകണേ റഹ്മാൻ. സന്തോഷം നൽകണേ റഹ്മാൻ. ഇവിടുന്ന് ഭക്ഷണത്തിന്റെ സൗകര്യമുണ്ട്. എവിടുന്ന് കൊണ്ടുവന്നതാണ്, ആരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, എവിടുന്ന് ഉണ്ടാക്കിയതാണ് ഒന്നും അറിയില്ല. നിനക്കറിയാം. നീ അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഖൈർ നൽകണേ റഹ്മാൻ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെ നമ്മുടെ ഇത്രയും നേരം ഖബറിൽ നമുക്ക് ഉപകരിക്കുന്ന സമയമാക്കണേ അല്ലാഹ്. ആഖിറത്തിൽ ഉപകരിക്കുന്ന സമയമാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ ആരെല്ലാം നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടോ, ഇപ്പൊ ഈ ഇവിടെ അടുത്തുള്ള കോട്ടയക്കാരിൽ നിന്ന് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകൻ മരണം, പേര് ഇബ്രാഹിം ഇമ്രാൻ എന്നൊരു കൂട്ടുകാരൻ മരണപ്പെട്ടു എന്നറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ പൊയ്യത്തബയിൽ പോയി അടുത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകൻ മരിച്ചു. അല്ലാഹുവേ ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ നീ അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഈ അടുത്ത് 9 വർഷക്കാലം എന്നെ ഓതി പഠിപ്പിച്ച് എൻ്റെ സ്വന്തം മകനെ പോലെ നോക്കി ഈ വിനീതനെ വളർത്തിയ എൻ്റെ ആദരണീയരായ ബാപ്പയും എൻ്റെ ഉസ്താദുമായിട്ടുള്ള ആദരണീയരായ ഷെയ്ഖുന മുഹയ്യിസുന്ന പുന്മള ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. ഉസ്താദ് അവരുകൾ ഇവിടുത്തെ പരിപാടിക്ക് വരുന്നു എന്ന് ഞാൻ നോട്ടീസിലും അതുപോലെ തന്നെ മജീദ് ഹാജിയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാഹുവിനെ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ഉസ്താദിൻ്റെ ഭാര്യ മാതാവ് കരിങ്ങപ്പാറ ഉസ്താദിൻ്റെ മകൾ ഇപ്പോൾ ഈ അടുത്ത് മരണപ്പെട്ടു. അല്ലാഹുവിനെ അവരുടെ ആ മഹദിയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഈ നോട്ടീസിൽ ധാരാളം സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും പേര് കാണുന്നുണ്ട്. എല്ലാവരും ഇവിടെ വരുന്ന ഒരവസ്ഥ നീ വരുത്തണേ അല്ലാഹ്. ഇതിനു വേണ്ടി അധ്വാനിച്ചവർ പ്രവർത്തിച്ചവർ ഓടി നടന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. സദസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. എന്ത് ഉദ്ദേശങ്ങളുണ്ടോ ഹാസിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ മാറ്റി തരണേ റഹ്മാനേ. പടച്ചറബേ, ഈ വിനീതന്റെ ജീവിതത്തിൽ ഉയർച്ചയുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമായ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ശാരീരികമായ എല്ലാ അസുഖങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. ഇതുപോലെ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അതുപോലെ തന്നെ ഇന്ന് മൈരിക്കള ജമാഅത്ത് വൈസ് പ്രസിഡന്റ് അബ്ബാസ് കയുടെ ഭാര്യ മരണപ്പെട്ടു എന്നറിയാൻ സാധിച്ചു. ഈ വിനീതൻ അവിടെ പോയി വിശ്രമിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ആ വഴിക്ക് പോകുമ്പോൾ ആ ഉമ്മാന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരെ നമ്മളൊക്കെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരുടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.